Welcome to Garam Masala, the magic spices of cooking. Pilaf Rice. In the Namuk, Arabic style pilaf rice, in a tayara kedukuna than the nokam. Idri Vendinan, a pressure cooker an editula. Idrota 3 tablespoon olive oil or chudukam. And a chudai verimbol, namkidilotu, or a medium size savala chop chedadu, nali pachamulagu, or a tablespoon vidam, inji, velutoli, ivade paste, alingil crush chedadu, ivichartudukam, adi namku savala chartudukam, e savala light brown niramagalam, adu vere namkidine ilaki kudukam. Namade savala thayaraitundu. Any dilota namki, inji, velutuli, pachamulagi, iva chertudukanam, pachamulaga, muruven itan chertudukanda. Namkidine, unu gude, white chedukanam. Idilota namki, ari inji nilamula patta, anji elaka, anji grambu, randi bay leaves, iva chertudukam. Namkidine, cooker lotus aircam. Idine, unu gude, white chedukam. അടുത്തതായി നമുക്ക് ചിക്കൻ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് 1 കിലോയോളം ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് വലിയ പീസ് ആക്കി മുറിച്ചെടുക്കണം ചിക്കനെ ഇനി ഇതിനെ നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കനിലോട്ട് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ മസാലയുമായി നന്നായി ഇളക്കി കൊടുക്കാം ഈ ചിക്കനെ 10 മുതൽ 15 മിനിറ്റ് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി നമ്മുടെ ചിക്കൻ ഹാഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചിക്കനിലോട്ടും റൈസിലോട്ടും കൂടിയാണ് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് കാരറ്റ് ചോപ്പ് ചെയ്തു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത് ഇവ ചേർത്ത് കൊടുക്കണം ഒരു ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് റൈസിലോട്ട് കൂടി വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ തിളച്ചു വന്നിട്ടുണ്ട് അടുത്തതായി ഇതിലോട്ട് നമുക്ക് ലോംഗ് ഗ്രെയിൻ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം 2 കപ്പ് ബസ്മതി റൈസ് ആണ് ഇത് ഇതിനെ നമുക്ക് 20 മിനിറ്റ് കുതിർത്തി എടുക്കണം നമുക്ക് ഇതിനെ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനിലോട്ടും റൈസിലോട്ടും കൂടി ഞാൻ 4 കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പ്രഷർ കുക്കർ ആയതുകൊണ്ട് നമുക്ക് 4 കപ്പ് വെള്ളം മതി ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് വെച്ച് കൊടുക്കാം ഫസ്റ്റ് വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പ്രഷർ പോയതിനു ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട് 5 മിനിറ്റ് തുറന്നു വെച്ചതിനു ശേഷം നമുക്കിതിനെ സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പിലാഫ് റൈസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ വലിയൊരു സർവിംഗ് ഡിഷിലോട്ട് എടുക്കാം ഇതിന്റെ മുകളിലായി ചിക്കൻ പീസസ് വെച്ചു കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് സലാത്ത ഹറയുടെ കൂടെ സർവ് ചെയ്യാം താങ്ക് യു